എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തായാലും ഇപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് എന്താ നേരെ ഡയറക്റ്റ് മസനഗുഡി, നിങ്ങൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതുപോലെ തന്നെ മസനഗുഡി വന്നു. അതിനുശേഷം നേരെ ഇങ്ങോട്ട് വയനാട്ടിലെത്തിക്കുവാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലായിരുന്നു നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വിമലണ്ണ അവിടെ നിന്നിപ്പോണ്ട് ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് നേരെ നാഗർഹോളിലാണ് പോകുന്നതെന്നാണ് വിശ്വാസം. എന്തായാലും അത് വണ്ടിയിൽ കയറിയിട്ട് കൺഫേം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മള് മാനന്തവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ പേര് എന്തുമായിരുന്നു ഓർമ്മയുണ്ട? ആ സീറ വിസ്ത എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആക്ച്വലി ഇതൊരു ഫ്ലാറ്റ് പോലത്തെ ഒരു ടൈപ്പായിരുന്നു, രണ്ട് റൂമായിരുന്നു, 2 BHK ആയിരുന്നു ആക്ച്വലി അതിനകത്ത്. അതെ, ബേസിക്കലി ഒരു 2 BHK ഫ്ലാറ്റ് തന്നെയാണ്, ഒരു അപ്പാർട്ട്മെൻ്റ് തന്നെയാണ്. എന്തായാലും സ്പേസ് നല്ല സ്പേസൊക്കെ ഉള്ളൊരു അപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് ചൂടുവെള്ളം വരണമെങ്കിൽ സോളാർ, അതായത് സൂര്യൻ കത്തണം എങ്കിൽ മാത്രമേ, സൂര്യൻ വരണം, സൂര്യൻ ഉദിച്ചാൽ മാത്രമേ ചൂടുവെള്ളം വരത്തുള്ളൂ. അത് മാത്രമാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, നല്ല സീൽഡ് ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മാനന്തവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഗൂഗിൾ മാപ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് റോഡ് വഴി നമ്മൾ മാനന്തവാടിയിലേക്കാണ് പോകുന്നത്, പുൽപ്പള്ളി വഴി. അപ്പോൾ അതിന് മുന്നേ എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങണം. ഫോറസ്റ്റ് സ്റ്റേഷനാണ്, ഫോറസ്റ്റ് സ്റ്റേഷൻ വയനാട്ടിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സേറാവിസ്റ്റ എന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് രണ്ട് വഴിയാണ് നമുക്ക് ഈ ഒരു തോൽപ്പട്ടിയിലേക്ക് പോകാൻ കാണാൻ സാധിച്ചതെന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു സെൻറ്റ് മേരീസ് കോളേജിൻ്റെ അടുത്തുകൂടി പുൽപ്പള്ളി വഴി പാക്കം അതുപോലെ തന്നെ കാട്ടിക്കുളത്ത് നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ അങ്ങ് തോൽപ്പട്ടിയിൽ പോകണതും, രണ്ടാമതെന്ന് പറയുന്നത് മീനങ്ങാടി നിന്ന് പനമരം കൈതക്കൽ വഴി അവിടെ നിന്ന് നേരെ കാട്ടിക്കുളത്ത് നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ അങ്ങ് പോകുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ പോകണ ഈ ഒരു പുൽപ്പള്ളി വഴി എന്ന് പറയുമ്പോഴത്തേക്ക് 57.3 km, അല്ലാതെ ഈ ഒരു കൈതക്കൽ വഴി, അതായത് മീനങ്ങാടി കൈതക്കൽ വഴി പോകുന്നത് 60.9 km ആയിരുന്നു ദൂരം എന്ന് പറയുന്നത്. പക്ഷേ സമയമെന്ന് പറയുന്നത് ഏകദേശം എല്ലാം ഒരേ കണക്ക് തന്നെയായിരുന്നു. പിന്നെ നമ്മളെന്തുകൊണ്ടാണ് ഇവിടെ ഇതുവഴി ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വഴി പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ ഈ വഴി ചൂസ് ചെയ്തെന്നുള്ളതാണ്. എന്നാലും അത് എന്താ പറയുക, ഡിസപ്പോയിൻറ്റഡ് ആക്കിയില്ല. നമ്മൾ നല്ല വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെതലയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് മാനന്തവാടിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും നല്ല ഹാപ്പിയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് ആക്ച്വലി ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുള്ളൻകൊല്ലി. ആക്ച്വലി ഈ മുള്ളൻകൊല്ലി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ നരൻ ഫിലിം, മോഹൻലാലിൻ്റെ നരൻ ഫിലിമിലുള്ള ആ ഒരു പുഴയും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒരു വെറുതെ ഒന്ന് ചോദിച്ചു, ഒരു ചേട്ടനടുത്ത് ചോദിച്ചു എന്തുണ്ട് അവിടെ കാണാമെന്ന് വെച്ചാൽ പറഞ്ഞു അവിടെ ആക്ച്വലി ആ ഒരു പുഴ മാത്രമേ ഉള്ളൂ, മറ്റുള്ളതൊക്കെ ഒരു പുഴയുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ ഒരു രീതിക്കല്ല, ഒന്നും വേറെ ഒന്നും കാണാനില്ല, ജസ്റ്റ് ഒരു പുഴ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു.
അപ്പൊ എന്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരൻ ഫിലിം ആക്ച്വലി എടുത്തത് ഇവിടെ അല്ല, മുള്ളംകുല്ലി എന്നുള്ള ഒരു പേര് മാത്രമാണ് അതിൽ ഇട്ടേക്കുന്നത്. ഷൂട്ട് ചെയ്തേക്കുന്ന വേറെ ഏതോ സ്ഥലത്തു നിന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സിനിമ കണ്ട് മുള്ളംകുല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ, ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഡിസപ്പോയിൻറ്റഡ് ആകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാനന്തവാടിയിലേക്ക്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളതും അതുപോലെ തന്നെ ട്രാഫിക് എന്ന് പറയുന്നത് വളരെ കുറവുമായിട്ടുള്ള ഒരു റോഡാണ് ആക്ച്വലി ഈ ഒരു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. നാട്ടുവഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് സമാധാനത്തോടു കൂടി നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി എന്തായാലും നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് പയ്യമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പയ്യമ്പള്ളിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് കുറുവാദ്വീപ് റോഡ് വഴി നമ്മൾ നേരെ അങ്ങ് കാട്ടിക്കുളത്ത് ചെല്ലുകയാണ് ചെയ്യുന്നത്. നമ്മൾ പയ്യമ്പള്ളി എന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ടേൺ ചെയ്തിട്ട് കുട്ട മൈസൂർ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറുക്കൻമൂല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആണ് നമ്മൾ കുറുവാദ്വീപ് എന്നിലോട്ട് പോകുന്നത്. കുറുവാദ്വീപിൽ ആക്ച്വലി ഒരു ബോട്ടിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. എന്നാലും നമ്മളിപ്പോൾ നേരെ തോൽപ്പെട്ടി വഴി നഗർഹയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. മാനന്തവാടി ഇപ്പോൾ നമ്മൾ നോർമൽ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മാനന്തവാടി മൈസൂർ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ഷോർട്ട് ആയിരുന്നു, ആക്ച്വലി ഷോർട്ട്കട്ട് ആയിരുന്നു. ഈ ഒരു സുൽത്താൻ ബത്തേരിയിൽ നിന്നും നമ്മുടെ പുൽപ്പള്ളിയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരുന്നത്. അത് ജസ്റ്റ് ഇപ്പോൾ ഒരു മെയിൻ റോഡിലേക്ക് നമ്മുടെ മെയിൻ റോഡിലെത്തി. കറക്റ്റ് പറയണേ കാട്ടിക്കുളം ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ വന്ന് കയറുന്നത്. ഈ ഒരു കാട്ടിക്കുളം ജംഗ്ഷനിലാണെന്ന് പറയാം നമുക്ക്.
അപ്പോൾ നമ്മൾ തോൽപ്പെട്ടി വൈൽഡ് സാഞ്ചുറി വഴി കുട്ടാക്കുടകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. വളരെ സൈലൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ആക്ച്വലി. ഇപ്പോൾ ക്ലൈമറ്റ് നല്ല പെർഫെക്റ്റ് ആണ്, നല്ല തണുപ്പുണ്ട്. 11:45 ആയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റ്.